ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷിറ ആൻഡ് സ്പൈസി. ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ഭയങ്കര ടേസ്റ്റിയാണ്. അതോടൊപ്പം തന്നെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണയിലേക്ക് ഒരു 10 വറ്റൽമുളക് കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള നോർമൽ വറ്റൽമുളകാണ്. നിങ്ങൾക്ക് കയ്യിൽ കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അത് എടുക്കുക. പിന്നെ ഇത്രയും ചെറിയ ഉള്ളിയും കൂടി തൊലി കളഞ്ഞ് ചേർത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ വറ്റൽമുളകും ചെറിയ ഉള്ളിയൊക്കെ ഇവിടെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്കാ വലുപ്പത്തിൽ കുരു കളഞ്ഞ പുളിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം കൂടെ നല്ല പോലെ തന്നെ വഴണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം ഇതൊരു മിക്സിയുടെ ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മളിതിലേക്കൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഈത്തപ്പഴം കുരു കളഞ്ഞതാണ്, കഴുകിയെടുത്ത് ഒന്ന് കുതിർത്തെടുത്താണ്. പൊതുവേ ഇത് സോഫ്റ്റ് ആയതിനെ കൊണ്ട് വല്ലാണ്ട് കുതിർക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തപ്പോഴേക്കും നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് കുരു കളഞ്ഞൊരു 6 ഈത്തപ്പഴം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. ഇപ്പോഴത്തെ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാ സംഭവം, നല്ല കിഡു ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടാവട്ടെ, കഞ്ഞിയുടെ കൂടാവട്ടെ, വേറെ ഒന്നും സൈഡ് ഡിഷായിട്ട് വേണ്ട. ഈ ഒരൊറ്റ ചമ്മന്തി മതി ചോറ് മുഴുവനായിട്ട് കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ്. ഒരു മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടം. ഒരു എരിവും പുളിയും മധുരവും എല്ലാം കൂടെ ചേർത്ത ഒന്നാണ് ഈ ചമ്മന്തി. നമ്മുടെ ഈത്തപ്പഴത്തിൻ്റെ അച്ചാറൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്യേണ്ട ഒന്നാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇതെനിക്ക് എൻ്റെ ഒരു കസിൻ ഉണ്ടോ പറഞ്ഞു തന്നിട്ടുള്ളത്. സംഭവം കിടിലൻ ടേസ്റ്റ് തന്നെയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പിയും കാണാം ഇൻഷാ അള്ളാ. വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.